ധന്യ, നമസ്കാരം. നമസ്കാരം. മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ വയനാട് വലിയൊരു ദുരന്തം നടന്ന്, ആ ദുരന്തത്തിൽ നമ്മളെല്ലാം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. എങ്കിലും ഈ ദുരന്ത മുഖത്ത് പോലും ചില ഞരമ്പ് രോഗികൾ, അങ്ങനെ പറയേണ്ടി വരും, ചില ഞരമ്പ് രോഗികൾ അവരുടെ ചില സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ നമുക്കറിയാം, വയനാട്ടിൽ ഈ ഒരുപാട് കുഞ്ഞുങ്ങൾ അനാഥമായിട്ടുണ്ട്, ഒരുപാട് അമ്മമാർക്ക് കുഞ്ഞുങ്ങളില്ലാതായിട്ടുണ്ട്, ഒരുപാട് അച്ഛന്മാർക്ക് മക്കളില്ലാതായിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഒരുപാട് മക്കൾക്ക് അമ്മമാരില്ലാതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പോസ്റ്റുകൾ കണ്ടതാണ്. അതായത്, അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾ, അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം എന്നാണ് ഒരു ദമ്പതി പറയുന്നത്. നമ്മുടെ വീണ ജോർജ് മന്ത്രി, ആരോഗ്യമന്ത്രി, അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, നിങ്ങളുടെ വലിയ മനസ്സിന് വലിയ നന്ദിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ കൗതുകമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണാനിടയായത്, മുല കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ടല്ലോ, അതായത് ബ്രസ്റ്റ് ഫീഡിങ് നടത്തുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അവർക്ക് അമ്മമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കാം, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറഞ്ഞ് സജിനും ഭാവനയും, ഈ ദമ്പതികൾ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടത്. നിമിഷ നേരങ്ങൾക്കകം അവരുടെ ആ മനസ്സിലെ നന്മ കണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി. വൈറലായതിന് ശേഷം എന്താ, അവരെ വയനാട്ടിൽ നിന്ന് മേപ്പാടിയിലേക്ക് പോയിരിക്കുകയാണ്. രാഹുൽ മാങ്കുട്ടം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ്, പുള്ളിക്കാരനാണ് ഇതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, ഒരു ജോർജ് കെ ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സാമൂഹിക വിരുദ്ധമായിട്ടുള്ളൊരു കമൻറ്റ്, പുള്ളിക്കും വേണം അത്രയും മുലപ്പാൽ. ആസ് എ വുമൺ, എന്തു തോന്നുന്നു ധന്യയ്ക്ക് ഇത് കേൾക്കുമ്പോൾ? സത്യത്തിൽ ഇതിൽ ആദ്യം പറയേണ്ട മറുപടി, നമുക്ക് ആരെയും കൈവയ്ക്കാനുള്ളൊരു അധികാരം ഇല്ല, അത് തെറ്റാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അയാളെ മുന്നിൽ കിട്ടിയ കൈവയ്ക്കണം എന്നെനിക്ക് തോന്നുന്നു. നല്ല രണ്ടെണ്ണം അയാൾക്ക് ചെകിടത്ത് തന്നെ കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ധനുഷ് പറഞ്ഞത് ശരിയാണ്, ആ ദുരന്ത മുഖം, അല്ലെങ്കിൽ ആ ദുരന്തം കണ്ട് നമ്മളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്, ഇനി ഈ നഷ്ടപ്പെട്ടവരെ എന്ത് ചെയ്യും, പുനരധിവാസിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ എത്ര നാളെടുക്കും, ഈ അനാഥരായവരുടെയൊക്കെ ജീവിതം ഇനി എന്താണ്, എല്ലാം ഒരു മൊത്തത്തിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ദുരന്ത ഭൂമിയായി മാറി ഇരിക്കുകയാണ് വയനാടെന്ന് പറയുന്നത്. ചൂരൽമലയും മേപ്പാടിയും ഒക്കെ അത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഒന്നല്ല രണ്ടല്ല, ആയിരത്തോളം പേരാണ് സഹായഹസ്തവുമായി വയനാട്ടിലേക്ക് എത്തുന്നത്. അവിടെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ആ പ്രദേശത്ത് ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നിരന്തരം ആളുകൾ അവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ NDRF ആണെങ്കിലും സൈന്യമാണെങ്കിലും സന്നദ്ധ സംഘടനകളൊക്കെ ആണെങ്കിലും എല്ലാവരും ഒരേ മനസ്സോടെയാണ് ആ വയനാട്ടിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അതിനിടയ്ക്കാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധന്മാർ, അതായത് എവിടെയോ ഇരുന്നു കൊണ്ട് ഈ സജിനും ഭാവനയും, സത്യത്തിൽ മീഡിയ മലയാളത്തിലൂടെ അവർക്ക് നമ്മളും ഒരു നന്ദി അറിയിക്കുകയാണ്. കാരണം അവരുടെ ഒരു നല്ല മനസ്സിന് ഇപ്പോൾ അത് ശാസ്ത്രീയമല്ല എന്നൊക്കെ ചിലർ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ ബീമ്പുകൾ ഇളക്കുന്നുണ്ട്, അതായത് മുലപ്പാല് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. അത്തരത്തിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തത് അവരത് ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അത് ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. കാരണം അവരെയും നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. പ്രത്യേകിച്ച് ദുരന്ത ഭൂമിയിൽ പാലിന് വേണ്ടി കരയുന്ന കുഞ്ഞുങ്ങൾ എത്രയോ പേരുണ്ടാകാം, അമ്മമാരെ കാണാതെ കരയുന്നവരുണ്ടാകാം, അമ്മമാരെ നഷ്ടപ്പെട്ടെന്ന് അറിയാതെ അത്ര മാസം പോലും ആകാതെ, അത്രയും വിവേകമില്ലാത്ത എത്രയോ കുട്ടികൾ അവിടെ ഉണ്ടാകാം. ആ കുട്ടികളെ തങ്ങളുടെ മക്കളായി ഏറ്റെടുക്കാം, അവർക്ക് മുലപ്പാല് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരോടാണ് എനിക്കും കുറച്ച് മുലപ്പാല് വേണം. ഇപ്പൊ അയാളുടെ ആ ജോർജ് കേറ്റി മാത്രമല്ല, കുറേ പേർ അത്തരത്തിൽ കുറേ ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധന്മാർ എന്നതിനു അപ്പുറം ആ വാക്കിവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഞരമ്പ് രോഗികൾ, അങ്ങനെ തന്നെ പറയണം, അത്തരം ഞരമ്പ് രോഗികളാണ് നമ്മുടെ സമൂഹത്തിൽ ഇത്തരം ദുരന്ത മുഖങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് ഒരു ചെറുതായിട്ടാണെങ്കിലും നമ്മളെയൊക്കെ മനസ്സ് നോവിപ്പിക്കുന്നത് ഇത്തരം കമൻറ്റുകൾ കാണുമ്പോഴാണ്. കാരണം നമ്മൾ ഇപ്പോൾ ശിരൂരിലെ അർജുനൻ്റെ കാര്യം വന്നപ്പോൾ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ്, കേരളത്തിലായിരുന്നുവെങ്കിൽ അർജുൻ ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ. കാരണം മലയാളികൾ ഒരേ മനസ്സോടുകൂടിയാണ് ഒരു ദുരന്ത മുഖത്തെ അഭിമുഖീകരിക്കുന്നത്, അവിടെ ഓടിയെത്തുന്നത്, അവിടെ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ. പക്ഷെ ഇത്തരക്കാർ
ഇത്തരക്കാർ ഇവരെയൊക്കെ സത്യത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെരുമാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരക്കാരെ വച്ചുമുറപ്പിക്കാനേ പാടില്ല എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ആ ഭാവനയ്ക്കും സജിനും അതുപോലെ ആയിരക്കണക്കിന് പേർ ഈ വയനാടിന്റെ കുഞ്ഞുങ്ങ മക്കളെ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ അവർക്ക് വീട് വെച്ച് നൽകാം, അവരെ പുനരധിവസിപ്പിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞവരെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കാതെ പോകുന്നത് ശരിയല്ല. അതോടൊപ്പം തന്നെ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ഉണ്ട് എന്ന് തന്നെ പറഞ്ഞു പോകുന്നു. കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കണ്ണൂരിൽ അയാൾക്ക് നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്, അയാൾക്ക് അടി കിട്ടി, അയാൾ അവശനായി നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ അയാൾ ഒരു മാപ്പ് പറയുന്ന ഒരു ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. പ്രളയത്തിന്റെ സമയത്ത് നമ്മൾ ഇത് കണ്ടതാണ്, അതായത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിൽ കണ്ടതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധന്മാർക്ക് വേറെ ഇയാൾ മാത്രമല്ല കേട്ടോ, കാരണം ഒരു മുഖമുണ്ട് ഇയാൾക്ക് എന്നുള്ളതാണ്. ഇയാൾക്ക് പറ്റിയ ഒരു അമളി എന്ന് പറയുന്നത് മുഖമില്ലാത്ത എത്രയോ ഫേക്ക് അക്കൗണ്ടുകൾ ഇത്തരത്തിലുള്ള കമന്റുകൾ, ഞാൻ ഒരുപാട് കമന്റുകൾ കണ്ടു ഇത്തരത്തിൽ മുഖമില്ലാത്ത ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന വൃത്തികെട്ട അശ്ലീലം പുലണ്ട കമന്റുകളുണ്ടല്ലോ. അത് നമ്മൾക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല, അത് നമ്മൾ ടി വിയിൽ നിന്ന് കാണുമ്പോൾ പോലും നമ്മുടെ നെഞ്ച് പടയുകയാണ്. കാരണം ആ ഒരു അമ്മയുടെ കഥ ഞാൻ കേട്ടിട്ട് എനിക്ക് വളരെയധികം വിഷമം വന്നു. കണ്ടല്ലോ ആനക്കൂട്ടം സംരക്ഷിച്ചെന്ന് പറഞ്ഞ ഒരു അമ്മയുടെ കഥ, അത് ആ ആനക്കൂട്ടത്തിനില്ലാത്ത ഉള്ള ഒരു ബുദ്ധിയും ബോധവും പോലും ഇല്ലാത്ത ഈ ഇത്തരത്തിൽ കമന്റ് ഇടുന്നവന്മാർക്കില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്കൊക്കെ വളരെ ഇത്തരം കമന്റുകളിൽ എന്താണ് അത് അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പോഴും നമ്മളെയൊക്കെ ഒരു സെക്കൻഡെങ്കിലും നമ്മളൊക്കെ അതിന് വേണ്ടി പ്രതികരിച്ചു പോകുന്നത് കുഞ്ഞു മക്കൾ വരെ ആളുകളെ രക്ഷപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ ജീവൻ പോയാലും സാരമില്ല, മറ്റുള്ളവർ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആളുകൾ വയനാട്ടിൽ വരുന്നതും നിൽക്കുന്നതും രക്ഷപ്പെടുത്തുന്നതും ഒക്കെ. ഇപ്പൊ തന്നെ ആർമി ഒറ്റ ദിവസം കൊണ്ട് പാല നിർമ്മിച്ച് അവിടെ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. കാരണം അവിടുത്തെ ജനങ്ങൾ ഇനിയും ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചാൽ അല്ലെങ്കിൽ ഉണ്ടായാൽ ഇനി ആർക്കും ഒരു മരണം സംഭവിക്കരുത് എന്ന് കരുതിക്കൊണ്ടാണ് സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിനിടയ്ക്കും ഇത്തരം ആളുകളെ ഏത് രീതിയിലാണ് ഇത്തരം ആളുകളെ ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ദുരന്തം വരുമ്പോൾ ഇത്തരം ആളുകളുടെ പ്രതികരണത്തെ ഏത് രീതിയിലാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഇവരെ നേരിടേണ്ടത് എന്നുള്ളത് ഇപ്പോൾ കണ്ണൂരിലെ കുറച്ച് ആളുകൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളത്. ഇനിയെങ്കിലും ഇത്തരക്കാർ ഇത്തരം ആഭാസകരമായ കമന്റുകളുമായി രംഗത്ത് വരരുത്, പ്രത്യേകിച്ച് ഒരു ദുരന്തമുഖത്ത് ഇത്രത്തോളം രക്ഷാപ്രവർത്തനങ്ങളും മൃതദേഹങ്ങൾ കിട്ടാനുണ്ട്. വളരെ ദുരന്തത്തിലൂടെയാണ് നമ്മൾ ആ വയനാടിനെ നമ്മൾ എപ്പോഴും നോക്കി കാണുന്നത്. ആ ഒരു സമയത്തെങ്കിലും കുറച്ചുകൂടി മനുഷ്യത്വപരമായി പെരുമാറാൻ ഇത്തരക്കാർക്ക് കഴിയണം. സജിനും ഭാവനയും മാത്രമല്ല, ഒരുപാട് പേര് മുലപ്പാൽ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ ചർച്ച അവിടെ നിർത്താം. രണ്ടാമത് ചോദിക്കാന്നുള്ളത് മുലപ്പാൽ മാത്രമല്ല, അവർക്ക് സഹായ ഹസ്തങ്ങൾ കൊടുക്കാൻ നമ്മുടെ നാട് എന്ന് ഞാൻ പറയുന്നില്ല, ഒരു മനുഷ്യനായിരുന്നാൽ മാത്രം മതി. ആ ഒരു മനുഷ്യനായിരുന്ന ആൾക്കാർ, മനുഷ്യര് കാണിക്കുന്ന ആ ഒരു 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 എന്താ ഒരു മനുഷ്യത്വമുണ്ടല്ലോ അതാണ് ഈ യഥാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദൻ ഒരു വാക്ക് പറഞ്ഞതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതായത് ഈശ്വരനുണ്ടോ എന്ന് സ്വാമി വിവേകാനന്ദനോട് ഒരാൾ ചോദിക്കുമ്പം ഈ സ്വാമി വിവേകാനന്ദൻ തിരിച്ചു പറയും, നിന്നിലുള്ള ഈശ്വരത്വമാണ് ഈശ്വരനുള്ളത് എന്നതിന് തെളിവെന്ന് പറയാം. അതായത് നിന്നിലൊരു ഈശ്വരത്വമുണ്ട്, അതാണ് ആ ഈശ്വരത്വമാണ് അവിടെ കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കണം. ഒരുപാട് പേര് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ സഹായിക്കുന്നു. എനിക്ക് ഏറ്റവും മനസ്സ് പൊട്ടിപ്പോയിച്ച് തുടർന്നുള്ള ഒരു ആദിവാസിയായിട്ടുള്ള ഒരു കുട്ടിയെ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ആ കുട്ടിയെ രക്ഷപ്പെടുത്തി നെഞ്ചോട് ചേർത്ത് അവിടെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ രക്ഷിച്ചെടുത്തുകൊണ്ട് വരുന്നത് അതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ നമ്മളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ നമ്മളെ കണ്ണും മനസ്സും ഒക്കെ ഒന്ന് നിറയുകയാണ്. കാരണം ഒരു ജീവൻ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു എന്ന് കേൾക്കുമ്പോൾ, കാരണം നമ്മൾ കണ്ടതാണ്. പറഞ്ഞ അതിൽ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, എന്താ അറിയോ, ഇത്രയും 345 പേര് മരണമായി. ആ 345 അവിടെ മരിച്ചു വീണ ആൾക്കാര് അത്രയും പേര് മരിച്ചപ്പോഴും എനിക്ക് വിഷമമായിരുന്നു. പക്ഷേ ഒരു ജീവൻ അവിടെ നിന്ന് രക്ഷിച്ചു എന്ന് കേട്ടപ്പോൾ ആ ഒരു വിഷമം പൂർണ്ണമായിട്ടും എനിക്ക് ഒരു ജീവനെങ്കിൽ ഒരു ജീവൻ രക്ഷപ്പെടുത്തിയല്ലോ എന്നുള്ളതാണ്. ഈ ധനുഷ് പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളിൽ ഒരു ഈശ്വരത്വം, അതൊരു മനുഷ്യത്വം കൂടിയാണ്. നമ്മൾ ഈശ്വരനാകുന്നത് മറ്റുള്ളവരെ നമുക്ക് നമ്മളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ കഴിയും എന്നുള്ളപ്പോഴാണ് നമ്മളൊരു ഈശ്വരന്റെ റോൾ എടുക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ.
പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുക, നമ്മൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാതിരിക്കുക. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് വാക്ക്. സഹായിക്കാൻ പറ്റിയില്ലേ, ഉപദ്രവിക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപദ്രവിക്കാനാണ് ഇതുപോലുള്ള ആൾക്കാരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ പല ആൾക്കാർ ഈ മുലപ്പാലിന്റെ, എനിക്ക് അതാണ് ധനുഷിനോട് ചോദിക്കാൻ ഞാൻ വന്നത്, ഈ മുലപ്പാല് ശാസ്ത്രീയപരമായി കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിലർ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ വീമ്പിളക്കുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു കാര്യത്തോട് എങ്ങനെയാണ്? കാരണം ഈ ഒരു ദുരന്തമുഖത്ത് ഇത്രയും സഹായവുമായി എത്തുന്നവരെ ഒന്ന് പിന്നോട്ട് വലിക്കുന്ന രീതിയിലുള്ള ചില വാർത്തകളാണ് പല ഭാഗത്തും നമ്മൾ കേൾക്കുന്നത്. ഇവരൊക്കെ വരുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്, കരയുന്ന കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ഒരമ്മയ്ക്ക് കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ പുണ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇങ്ങനെ വരുന്നവർ അത് ശാസ്ത്രീയമല്ല, അങ്ങനെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില രംഗത്ത് വരുന്നുണ്ട്. എന്താണ് ധനുഷിന് ആ ഒരു കാര്യം? മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഡോക്ടർമാർക്ക് കൃത്യമായിട്ടുള്ള ഇതുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന ഒരു ദുരന്ത മുഖത്താണ്, എല്ലാ കാര്യങ്ങൾക്കും എക്സെപ്ഷൻസ് ഉണ്ട്. കരയുന്ന കുഞ്ഞിന്, ഒരു അമ്മ ഇല്ലാത്ത കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുക, അപ്പൊ നമ്മൾ വീഡിയോയ്ക്ക് കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കാനും അങ്ങനെ ഒരു ടംബും ടൈറ്റിൽ വിട്ട് കൊടുക്കാനും വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഒരു എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാത്തിനും എക്സെപ്ഷൻ. ഇപ്പൊ നമ്മൾ തന്നെ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ ആ നിലപാട് ബ്രേക്ക് ചെയ്യേണ്ട സമയങ്ങൾ ചില സമയത്ത് വരും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, എന്റെ അഭിപ്രായമാണ് വ്യക്തിപരമായിട്ടുള്ള. രണ്ടാമത്, മുലപ്പാൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ നാട്ടിൽ വെറ്റ് നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതായത് നഴ്സുമാർ മുലയൂട്ടുന്ന ആ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, വെറ്റ് നേഴ്സിംഗ് ഉണ്ടായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ അമ്മമാർക്ക് മുലപ്പാൽ കൊടുത്താൽ സൗന്ദര്യം പോകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ പണ്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത്തരം നേഴ്സുമാരാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുത്തോണ്ടിരുന്നത്. അതെ അതെ, പോരാത്തതിന് ഈ അതിനുശേഷമാണ് ഈ ഫോർമുല മിൽക്ക് വന്നത്. എന്റെ ഒരു ഇതനുസരിച്ച് നമ്മുടെ നാട്ടിൽ ധന്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എന്ത് നടന്നാലും ഇപ്പം ഉദാഹരണത്തിന് എന്തൊരു അസുഖം നമ്മുടെ നമ്മുടെ നാട്ടിലോട്ട് എത്തിയാലും ആ അസുഖം വരുന്നതിന് മുമ്പേ ആ അസുഖം ഉണ്ടാക്കാനുള്ള ഒരു ഭക്ഷണം കൂടെ നമ്മുടെ നാട്ടിലെത്തും. അത് രണ്ടും, ആ അസുഖത്തിനുള്ള മരുന്നും ആ ഭക്ഷണവും പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു കമ്പനി ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ള പലർക്കും മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ പണ്ട് ഒരാൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഈ തൊലിപ്പുറത്ത് ക്യാൻസർ എപ്പോഴാണ് വന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന്. ചുമ്മാ ഒരാൾ എന്നോട് ഫ്രീ ആയിട്ട് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നമ്മുടെ നാട്ടിൽ AC ഇൻട്രൊഡ്യൂസ് ആയ അപ്പോഴാണ്. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ നല്ലപോലെ വെയിൽ കൊള്ളുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ എന്ന് AC ഇൻട്രൊഡ്യൂസ് ആയോ അന്ന് മുതൽ നമുക്ക് പല പല അസുഖങ്ങൾ വന്നു തുടങ്ങി, വെയിൽ കൊള്ളാതായി, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടായി തുടങ്ങി, അങ്ങനെ അസുഖങ്ങൾ ഉണ്ടായി തുടങ്ങി. അപ്പോൾ ഈ ഫോർമുല മിൽക്കിന്റെ വന്നു തുടങ്ങിയതോടുകൂടി മുലപ്പാൽ ഊട്ടരുത്, വേറെ കുഞ്ഞിന് നിങ്ങൾ മുലപ്പാൽ കൊടുക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കൺസെപ്റ്റ്സ് വന്നു തുടങ്ങി. ഡോക്ടർമാർ അതിനെ പിന്താങ്ങുന്നുണ്ട്, അവർക്ക് അതിൻ്റെതായിട്ടുള്ള സയന്റിഫിക് റീസൺസ് അതിന് ഉണ്ടെങ്കിലും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല വെറ്ററനായിട്ടുള്ള ഡോക്ടർമാരുടെയും പല പല വെറ്ററനായിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ സൈറ്റുകളിലും നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് മുലപ്പാൽ ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യകതയും അവർ പറയുന്നുണ്ട്. ആ മുലപ്പാൽ ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ടുള്ള ഗുണങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് ഡൊണേഷനെ കുറിച്ച് പറയുന്ന പല സൈറ്റുകളുണ്ട്. പല സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ആപ്പോപ്പ സൈറ്റുകളല്ല, നല്ല വെറ്ററൻ ആയിട്ടുള്ള സൈറ്റുകളാണ്. അവർ പറയുന്നത് എ മദർ ക്യാൻ ഡൊണേറ്റ് ഹർ ബ്രസ്റ്റ് മിൽക്ക് ടു ഹെൽപ്പ് അനദർ ഫാമിലീസ് ഇൻ നീഡ് എന്നാണ്. വേറൊരു കുടുംബത്തിന് ആവശ്യഘട്ടത്തിൽ, അതാണ് അതുപോലെ ഒരു ആവശ്യഘട്ടമാണ്, ആവശ്യഘട്ടത്തിൽ എന്ത് ചെയ്യാം, ആവശ്യമായിട്ടുള്ള ഘട്ടമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ അവിടെ ഒരു കുഞ്ഞിന് മുലപ്പാല് കിട്ടണം, ആ കുഞ്ഞിന് ആ ദുരന്ത മുഖത്ത് നിൽക്കുകയാണ്, ക്യാമ്പിലോട്ട് കൊണ്ടുപോകുന്ന, അവിടെ ഫോർമുല മിൽക്കും ഇല്ല, സാധാ പാലും ഇല്ല, ക്യാമ്പാണത്. അവിടെ ഒരു മുലപ്പാല് ഒരു അമ്മ ഉണ്ടെങ്കിൽ എത്രയധികം കുഞ്ഞുങ്ങൾക്ക് മുല, അതൊരു ആവശ്യഘട്ടമാണ്, ദുരന്ത സമയത്തുള്ള ആവശ്യഘട്ടം. കുറച്ച് സമയത്തേക്ക് ആയിരിക്കും ആ കുഞ്ഞിന് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുക എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ ജീവൻ ഏറ്റവും അത്യന്താപേക്ഷിതമുള്ള കാര്യമാണ്. ആ സമയത്ത് നമ്മൾ ഈ അമ്മയുടെ കൊടുക്കാൻ പറ്റില്ല, അമ്മ അതൊന്നും നമ്മൾ ചിന്തിച്ച് കാര്യമില്ല. നമ്മൾ കൊടുക്കേണ്ട സമയത്ത് അത് എന്താണ്, ആ ദുരന്ത മുഖത്ത് നമുക്ക് നമ്മുടെ സ്റ്റാൻഡുകൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിരിക്കണം. ആ സമയത്ത് നമ്മൾ മതമോ ജാതിയോ ഇതുപോലുള്ള ഞരമ്പന്മാരെയോ ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എല്ലാം കീറി മുറിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ, കാരണം അതിജീവനത്തിന്റെ പ്രശ്നമാണ്, നമ്മുടെ ലൈഫിന്റെ പ്രശ്നമാണ്. ലൈഫും കഴിഞ്ഞ് ഒരു ലക്ഷറിയിലോട്ട് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത് അല്ലേ. നമുക്കത് ലക്ഷറി ആയി കഴിയുമ്പോൾ നമ്മൾ ഇത് അങ്ങനെ കൊടുക്കാമോ ഇങ്ങനെ കൊടുക്കാമോ, കൊടുത്താൽ എന്തെങ്കിലും. ഇപ്പൊ വിശക്കുന്നവന് ഭക്ഷണം കിട്ടണം, ഇപ്പം ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കുന്നവന് ആ ഭക്ഷണം എന്താണ്, ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ അസുഖം വരുമെന്ന് ചിന്തിക്കാം. വിശക്കുന്നവന് ആദ്യം ഭക്ഷണം കിട്ടണം, ഭക്ഷണം കിട്ടുന്നവന് മാത്രമേ അതുകൊണ്ടുള്ള അസുഖം വരുന്നതിന് മരുന്ന് വാങ്ങി കഴിക്കാൻ. തീർച്ചയായിട്ടും ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. എനിക്ക് തോന്നുന്നു ഈ സജിനും ഭാവനയും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും ഇപ്പോ പ്രശ്നങ്ങൾ ഉണ്ട്, അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എത്രയോ ഡോക്ടർമാര് നമുക്ക് മുന്നിലുണ്ട്, അവര് തന്നെ അത് ശാസ്ത്രീയമായി ശരിയല്ല, അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തെത്തണം. എന്റെ അറിവിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ ഇതുവരെ അത്തരത്തിൽ ആരും രംഗത്തെത്തിയതായി ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
എത്തിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അങ്ങനെ എത്തിയതായി കണ്ടിട്ടില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത്തരം ഈ കരയുന്ന കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ ആ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുലപ്പാൽ എത്ര പ്രാവശ്യം കൊടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ എത്ര സമയം വരെ കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ആരോഗ്യം അത്രത്തോളം മെച്ചപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ പലരും പറയുന്നു അങ്ങനെ പാല് കൊടുക്കാൻ പാടില്ല, കുറച്ച് ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഒഴിച്ചിട്ട് അത് കുപ്പിയിലാക്കി കൊടുത്താലും വിശപ്പ് മാറും. അത് മുലപ്പാലിന്റെ അത്രത്തോളം പ്രയോജനപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഒരു വിഷം അത് മനസ്സിലാക്കാത്തവരാണ് ഈ ഇരുന്ന് പറയുന്നത്. കുറച്ച് ചൂടുവെള്ളത്തിൽ പഞ്ചസാര ഇട്ടിട്ട് അത് ലായനിയാക്കി കൊടുത്താൽ കുഞ്ഞു കുടിച്ചോളും, കുഞ്ഞിന്റെ വിശപ്പ് മാറുമെന്ന് ഈ പറയുന്നത് ഒരു ഡോക്ടറാണ് എന്നാണ് പറയുന്നത്. എന്ത് ഡോക്ടറാണ് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഈ ധനുഷ് പറഞ്ഞതുപോലെ പഞ്ചസാരയാണ് ഏറ്റവും വലിയ വിഷം. ആ വിഷം തന്നെ വീണ്ടും കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് കുത്തി കയറ്റൂ നിങ്ങൾ. എന്നാലും ഒരു അമ്മയുടെ മുലപ്പാൽ കൊടുക്കരുത്. എന്നാലും നിങ്ങൾ ഒരു അമ്മയുടെ മുലപ്പാൽ കൊടുക്കരുത്. നിങ്ങൾ വിഷം കുത്തി കയറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ ഒരു അമ്മയുടെ മുലപ്പാൽ കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. എന്തായിരുന്നാലും കിട്ടേണ്ടവന് കിട്ടേണ്ടത് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇനിയും കിട്ടും. നിർത്താം.